സ്വാഗതം തേജസ് ന്യൂസിലേക്ക്. ചങ്ങനാശ്ശേരി അതിരൂപതയും കെ സി ബി സിയും സഭകൾക്കകത്തും പുറത്തുമുള്ള ചില പ്രമുഖ ന്യായാധിപന്മാരും അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും കോട്ടയം പത്രങ്ങളുമൊക്കെ ചേർന്ന് നടത്തിയ സംഘടിത അട്ടിമറികളെ അതിജീവിച്ചാണ് 28 വർഷത്തിനു ശേഷം അഭയക്കേസിൽ നീതി പുലർന്നിരിക്കുന്നത്. പക്ഷേ ഒരു അഭയക്കേസിൽ അവസാനിക്കുന്നില്ല നീതിക്കായുള്ള പോരാട്ടങ്ങളും പ്രതീക്ഷകളും. ദുർമരണങ്ങളുടെ മണിമേടകളായി മാറിയ കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളുടെ ദുരൂഹതകളിൽ ഹോമിക്കപ്പെട്ട ഒട്ടേറെ ജീവിതങ്ങളുണ്ട്. അഭയക്കേസിലെന്ന പോലെ വൈകിയാലും നീതി പുലരുമെന്ന പ്രതീക്ഷയിൽ കല്ലറകളിൽ കഴിയുന്ന ആത്മാവുകളുണ്ട്. കോൺവെന്റ് കിണറുകളിലും കന്യാസ്ത്രീ മഠങ്ങളുടെ ഇരുണ്ട ഇടനാഴികളിലുമൊക്കെയായി ജീവിതം ഹോമിക്കപ്പെട്ടവർ. 33 വർഷം മുമ്പ് കോട്ടയം മുക്കൂട്ടിത്തറ കോൺവെന്റിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ലിൻഡ മുതൽ കഴിഞ്ഞ വർഷം തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സന്യാസിനി വിദ്യാർത്ഥി ദിവ്യ പി ജോൺ വരെ നിരവധി പേർക്ക് നീതി ഇനിയും അകലെയാണ്. അഭയയ്ക്ക് മുമ്പും കേരളത്തിലെ മഠങ്ങളിൽ നിരവധി ജീവനുകൾ ബലി കഴിക്കപ്പെട്ടിട്ടുണ്ട്. 1986 ഒക്ടോബറിൽ പുനലൂർ ലത്തീൻ രൂപതയിലെ മേരിക്കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ഫാദർ ആന്റണി ലാസർ അറസ്റ്റിലായി. പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്ന മേരിക്കുട്ടിയെ സഹായിക്കുകയും അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തന്റെ ആഗ്രഹം നടക്കാതെ വന്ന പകയിൽ വിവാഹിതയും നഴ്സുമായിരുന്ന മേരിക്കുട്ടിയെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. അതിന്റെ അലയോലികൾ അടങ്ങും മുൻപാണ് കേരളത്തിൽ കോൺവെന്റുകളുമായി ബന്ധപ്പെട്ട ആദ്യ ദുരൂഹ മരണമായി ലിൻഡ കേസ് ഉയർന്നു വന്നത്. 1987 ജൂലൈ 6 സിസ്റ്റർ ലിൻഡയെ കോട്ടയം മുക്കൂട്ടിത്തറ കോൺവെന്റിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതേ വർഷം കോഴിക്കോട് മുക്കം സേക്രഡ് ഹാർട്ട് കോൺവെന്റിൽ സിസ്റ്റർ ജ്യോതിസിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ അഭയ കേസ് ഉയർന്നു വന്നു. സിസ്റ്റർ അഭയ എന്ന 19-കാരിയായ കന്യാസ്ത്രീയുടെ ജഡം 1992 മാർച്ച് 27 കോട്ടയം ജ്ഞാനായ കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സെന്റ് പയസ് 10 കോൺവെന്റ് കിണറിൽ കണ്ടെത്തി. എം തോമസിന്റെ മകളായിരുന്ന അഭയ കോട്ടയം BCM കലാലയത്തിൽ 2-ാം വർഷ PDegree വിദ്യാർത്ഥിനിയായിരുന്നു. കേസിൽ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുത്രിക്കയിൽ, സിസ്റ്റർ സെഫി എന്നീ പ്രതികളെ 2008 CBI പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. അഭയ താമസിച്ചിരുന്ന കോൺവെന്റിന്റെ സമീപത്തു നിന്നും CBI സംഘം കസ്റ്റഡിയിലെടുത്ത സഞ്ജു പി മാത്യു എന്നയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. 3 പ്രതികളെയും 2008 നവംബർ 19 കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനായി CBI കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സിസ്റ്റർ അഭയയെ കൊല്ലാൻ മുഖ്യ പങ്ക് വഹിച്ചത് തോമസ് കോട്ടൂറാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കൊലപാതകം, കൊല ചെയ്യാൻ പൊതുവായ ഉദ്ദേശം എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ് CBI ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിട്ടുള്ളത്. സിസ്റ്റർ അഭയയെ തലയ്ക്ക് ആദ്യം അടിക്കുന്നത് ഫാദർ കോട്ടൂരാണെന്നാണ് CBI പറഞ്ഞിരുന്നത്. ഫാദർ തോമസ് കോട്ടൂർ BCM കോളേജിൽ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു. അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഫാദർ തോമസ് കോട്ടൂർ കോട്ടയം അതിരൂപത ചാൻസലറായി പ്രവർത്തിക്കുകയായിരുന്നു. കേസിൽ പങ്കുചേർന്ന വ്യക്തിയാണെന്ന് CBI പറയുന്ന സിസ്റ്റർ സെഫി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തിരുവല്ല സെന്റ് ജോസഫ് കോൺവെന്റിലെ അന്തേവാസിയായിരുന്നു. ലോക്കൽ പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9 മാസവുമാണ് അഭയ കേസ് അന്വേഷിച്ചത്. 1993 മാർച്ച് 29 CBI കേസ് ഏറ്റെടുത്തു. മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മേലുദ്യോഗസ്ഥൻ സമ്മർദ്ദം ചൊലുത്തിയെന്ന CBI ഓഫീസറുടെ തുറന്നു പറച്ചിലൂടെയാണ് കേസ് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 16 വർഷത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഫാദർ തോമസ് എം കോട്ടൂർ, ഫാദർ ജോസ് പുത്രികയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ 2008 നവംബറിൽ അറസ്റ്റ് ചെയ്യുന്നത്. സിസ്റ്റർ അഭയ മാത്രമല്ല മഠത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. നിരവധി പേരുണ്ട്. 1993 കൊല്ലപ്പെട്ട സിസ്റ്റർ മേഴ്സി, 1994 സിസ്റ്റർ ആനീസ്, 1998 സിസ്റ്റർ ബിൻസി, 2000 സിസ്റ്റർ പോൾസി, 2003 സിസ്റ്റർ ആൻസി, 2003 തന്നെ കോട്ടയം പാഞ്ഞോടി സേക്രഡ് ഹാർട്ട് കോൺവെന്റിൽ തൂങ്ങി മരിച്ച സിസ്റ്റർ ആഞ്ചോ, 2005 ജിസമോൾ ദേവസ്യ, 2006 റാനിയിലെ സിസ്റ്റർ ആൻസി വർഗീസ്, 2008 സിസ്റ്റർ പോൾസി. അതേ വർഷം തന്നെ പാലവളക്കാട്ട് കോൺവെന്റിൽ സിസ്റ്റർ സോഫിയയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2009 ഫെബ്രുവരി 11 തിരുവനന്തപുരത്ത് സിസ്റ്റർ ജോസഫൈൻ, 2011 ആഗസ്റ്റ് 17 കോവളം പൂങ്കുളം ഫാത്തിമ മാതാ കോൺവെന്റിലെ സിസ്റ്റർ മേരി ആൻസി, 2013 ചന്ദ്രാപുരം വാളയാർ സെന്റ് സെൻസിലാവൂസ് ചർച്ചിൽ ലൈംഗിക പീഡനത്തെ തുടർന്ന് ഫാത്തിമ സോഫിയ കൊല്ലപ്പെട്ട കേസിൽ ഫാദർ ആരോഗ്യരാജ് അടക്കമുള്ളവർ അറസ്റ്റിലായെങ്കിലും കേസ് ദുർബലമായി. 2014 ഏപ്രിൽ 17 പാല ചെറുതോട് സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ സിസ്റ്റർ ജോസ്മരിയ കൊല്ലപ്പെട്ട കേസും തെളിഞ്ഞില്ല. 2018 കൊല്ലം പത്തനാപുരത്തെ മൗണ്ട് താബൂർ കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ സൂസൻ മാത്യുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി.
കഴിഞ്ഞ വർഷമാണ് തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ സന്യാസിനി വിദ്യാർത്ഥി ദിവ്യ പി ജോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെയ് 7 ന് പകൽ 11.5 മണിയോടെയാണ് ദിവ്യയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഠത്തിലെ അന്തേവാസികൾ വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ദിവ്യയെ മഠത്തിന്റെ കെട്ടിടത്തോട് ചേർന്നുള്ള കിണറ്റിൽ കണ്ടെത്തിയത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസിൽ സഭയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട്. ദിവ്യ അകപ്പെട്ട കിണറ്റിന്റെ ഇരുമ്പിലുള്ള മുടി മാറ്റിവെച്ചിരുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കിണറ്റിൽ മോട്ടോർ വെച്ചതിനാൽ വെള്ളം കോരേണ്ട ആവശ്യമില്ല. ടാങ്കിൽ വെള്ളവും ഉണ്ടായിരുന്നു. ഇതോടെ വെള്ളം കോരാൻ വരുമ്പോൾ അബദ്ധത്തിൽ കിണറ്റിൽ വീഴാനുള്ള സാധ്യത പോലീസ് ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞതായാണ് വിവരം. അരയ്ക്കൊപ്പം മാത്രം വെള്ളമുള്ള കിണറ്റിൽ 5 അടിയിലധികം ഉയരമുള്ള പെൺകുട്ടി മുങ്ങി മരിച്ചത് എങ്ങനെയെന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്നു. ലൈംഗിക അതിക്രമങ്ങളും ആവർത്തിക്കപ്പെടുന്ന കന്യാസ്ത്രീകളുടെ ദുരൂഹ മരണങ്ങളും കാരണം 100ലധികം കന്യാസ്ത്രീകൾ ഇതിനകം സഭ വിട്ടു. സഭയ്ക്കുള്ളിലെ ലൈംഗിക അതിക്രമങ്ങളിൽ മനസ്സുമെടുത്ത് കഴിഞ്ഞ വർഷം മാത്രം സഭ വിട്ടത് 100ലധികം കന്യാസ്ത്രീകളാണെന്ന് കാത്തലിക് പ്രീസ്റ്റ് ആൻഡ് എക്സ് പ്രീസ്റ്റ് നൺസ് അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ വ്യക്തമായി. കന്യാസ്ത്രീകൾ മാത്രമല്ല ധാരാളം വൈദികരും സഭ വിട്ടു എന്നാണ് റിപ്പോർട്ട്. ലൈംഗിക അതിക്രമം തന്നെയാണ് 100ലധികം വൈദികർ സഭ വിടാൻ കാരണമായത്.